ഫാമിലി ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബഹ്റൈനിൽ നല്ല ഫുഡ് ലഭിക്കുന്ന അതുപോലെ തന്നെ ചെറിയൊരു പാർക്ക്, അതായത് നമുക്ക് ഭക്ഷണം റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പാർക്കിലൊക്കെ പോയിരുന്ന് വളരെ ഹാപ്പിയായിട്ട് നല്ല ഒരു അന്തരീക്ഷത്തിലിരുന്ന് നമുക്ക് സാവധാനം റെസ്റ്റ് എടുത്ത്, അതുപോലെ തന്നെ ഈ ഒരു റെസ്റ്റ് ഈ ഒരു പാർക്കിൻ്റെ സൈഡിലായിട്ട് നല്ലൊരു ചായക്കട ഉണ്ട്. ആ ചായക്കടയിൽ പോയിട്ട് നമുക്ക് നല്ല കറക്ക് ചായ, ഏലക്കായയുടെ ചായ, പലവിധ ചായകളുണ്ട്. നിങ്ങളെ ചായകളൊക്കെ കുടിച്ച് നമുക്ക് സാവധാനം റെസ്റ്റ് എടുത്ത് പോകാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് ഒരു ഫ്രീ മൈൻഡ്, നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു കാലാവസ്ഥ, തണുപ്പ് സീസണിലൊക്കെ ആണെങ്കിൽ നല്ല രസമാണ്. ഇനി പകലാണെങ്കിലും ഇനി ഈ ഒരു ഏത് ക്ലൈമറ്റിലാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ കാറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ചൂടൊന്നും അനുഭവപ്പെടില്ല. നല്ല സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഏകദേശം അതിൻ്റെ അടുത്താണുള്ളത്. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഞാൻ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, അതുപോലെ തന്നെ നല്ല ഫുഡുമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കും അതൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഫുഡുമാണ്, അതുപോലെ തന്നെ നല്ല നല്ല രസകരമായിട്ടുള്ള ഒരു പാർക്കുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾ ബഹ്റൈനിലാണുള്ളതെങ്കിൽ മാക്സിമം ഇവിടെ വന്നിട്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. ഞാൻ ഇവിടുത്തെ ഫുഡ് പല തവണ ഒന്ന് ഇവിടെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ട് രണ്ട് റെസ്റ്റോറൻറ്റുകളാണ് തൊട്ടടുത്തടുത്തായിട്ടുള്ളത്. ഒന്ന് ചായക്കട എന്നാണ് പേര്, ഒന്ന് അൽ കസീർ. ഞാൻ ഏറ്റവും കൂടുതൽ പേര് അൽ കസീറിലാണ്. ഇവിടെയാണ് നല്ല ഗ്രില്ലഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്നത്. തൊട്ടടുത്തുള്ള ചായക്കടയിലാണെങ്കിൽ മലയാളത്തിലാണ് ചായക്കട എന്നൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചായക്കടയിൽ നല്ല ദം ബിരിയാണി, അതേപോലെ തന്നെ ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ എല്ലാവരും ബഹ്റൈനിലുള്ള, നിങ്ങൾ ബഹ്റൈനിലുള്ള ആളുകളാണെങ്കിൽ മാക്സിമം ഇവിടെ ഒന്ന് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ആ കട എവിടെയാണ് സ്ഥിതി, ഇത് എവിടെയാണ് സ്ഥലം, ഇതിൻ്റെ എല്ലാ ലൊക്കേഷനും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോൾ തുടർന്ന് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് എടുക്കാം. ചങ്ങായിമാരെ, ഇതാണ് മനാമയിലെ പാകിസ്ഥാൻ ക്ലബ്ബ്. പാകിസ്ഥാൻ ക്ലബ്ബിനെ തൊട്ട് അപ്പുറത്തായിട്ട് നിങ്ങൾ കാണാം നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ്. എന്നാൽ ഈ ഒരു സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും ചായക്കട. അതും മലയാളത്തിൽ എഴുതിയ ചായക്കട. ഇത് നമ്മുടെ ബഹ്റൈനിലാണ് കേട്ടോ. ബഹ്റൈനിൽ പാകിസ്ഥാൻ ക്ലബ്ബിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്ത് നിങ്ങൾക്ക് വേറെ ഒരു ഷോപ്പ് കൂടി കാണാം, അൽ കസീർ. ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഐറ്റം, ഗ്രില്ലഡ് ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ചായക്കടയിൽ നല്ല കോഴി ബിരിയാണി, നാട്ടിൽ അതേ ടേസ്റ്റിലുള്ള നല്ല ആട് ബിരിയാണി, ഇങ്ങനെ മലയാളത്തിൽ തന്നെ അവിടെ മെനു ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. നമുക്ക് ഈ വീഡിയോയിൽ അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല, എന്നാലും ഞാൻ സൂം ചെയ്ത് നോക്കാം. അല്ല, ചായക്കട എല്ലാ ഐറ്റംസും നമുക്കിവിടെ മലയാളത്തിൽ തന്നെ ഇവിടുത്തെ മെനു അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തുള്ള ഈ ഒരു ഷോപ്പുണ്ടല്ലോ, ഇവിടെ ഇവിടെ എന്താണ് അറിയുക, എന്താ ഇവിടുത്തെ ഒരു ടേസ്റ്റ്. ഞാൻ മീൻ ഗ്രിൽ ചെയ്തതുണ്ട്, അതുപോലെ തന്നെ ചിക്കന്, മട്ടൻ കബാബ്, ചിക്കൻ കബാബ്, ഒരുപാട് ഐറ്റംസ്. നിങ്ങൾ എന്തായാലും ഈ ഷിഫ അൽ ജസീറ ഈ റൂട്ടിലൊക്കെ വരുമ്പം മാക്സിമം ഇവിടെ ഈ ഒരു അൽ കസറി റെസ്റ്റോറൻറ്റ് വൈകുന്നേരം തുറക്കുകയുള്ളൂ. വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം വരുന്ന ആളുകളാണെങ്കിൽ രാത്രി ഏകദേശം 3-4 മണി വരെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും വന്ന് ഇവിടെ വന്നൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചിക്കും. വളരെ വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്. ചായക്കട എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് ചായക്കടയിലെ ദം ബിരിയാണിയും ആട് ബിരിയാണിയും ഒക്കെ. പൂത്ത് ബിരിയാണിയൊക്കെ പറഞ്ഞാൽ നാട്ടിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ദം ബിരിയാണിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് വാങ്ങിച്ച് കഴിക്കാനൊക്കെ കഴിയും. അത് ഇതാ, ഇത് ഈ തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ ക്ലബിൻ്റെ തൊട്ടടുത്താണ്. ആർക്കും ലൊക്കേഷനൊന്നും മാറിപ്പോയത്. പാകിസ്ഥാൻ ക്ലബിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിയും. എത്തിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നല്ല പാർക്കിംഗ് ഇതാ, റോഡിൻ്റെ നടുഭാഗത്തായിട്ട് തന്നെ ഇവിടെ നമുക്കിങ്ങനെ സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് പോകാൻ പറ്റും. രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ വളരെ കുറവായിരിക്കും, നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഭക്ഷണം കഴിച്ചിട്ട് നമുക്കിതാ ഇവിടെ വന്ന് ഇരിക്കാൻ ചെറിയൊരു പാർക്ക് ഉണ്ടാ, ഇരിക്കാൻ പറ്റിയ നല്ല സൗകര്യമുള്ളൊരു പാർക്കാണ്. ഇവിടെ എപ്പോൾ വേണമെങ്കിലും ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റും. അതുപോലെ തന്നെ തൊട്ടടുത്ത് ഈ കാണുന്നതാണ് ടോപ്പ് കറക്ക്, ഒരു ചായക്കടയാണ്, നാടൻ ചായക്കട. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു വീഡിയോയിൽ അത്ര ക്ലിയർ ഇല്ല. ഇനി അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഈ ടോപ്പ് കറക്ക് ചായക്കടയിൽ വന്നിട്ട് ഇവിടെ നിന്നും ചായ വാങ്ങിച്ച് നമുക്ക് ഇവിടെ ഈ പാർക്കിലേക്ക് ഇരുന്ന് സാവധാനം നമുക്ക് ആസ്വദിച്ച് ആ ചായ കുടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. നല്ല കാറ്റുള്ള ഒരു ഏരിയയാണ്, നമുക്ക് നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ വന്നാൽ എപ്പോഴും ഇരിക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ രാവിലെന്നോ പകലെന്നില്ലാതെ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കാനും അതുപോലെ തന്നെ ഈ വാക്കിംഗ് വേയിലൂടെ ഇങ്ങനെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ജോഗിങ് ചെയ്യുന്നവരൊക്കെ ഈ ഒരു ഫുട്പാത്തിലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാൻ വേണ്ടി നല്ല നല്ല ഫുഡ് ഐറ്റംസ് എവിടെ കിട്ടും എന്നൊക്കെ ബഹ്റൈനിലുള്ള എല്ലാ മലയാളികൾക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.